നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അനാരോഗ്യത്തെ തുടർന്ന് കോടിയേരി ബാലകൃഷ്ണൻ ചികിത്സയിൽ പോകുന്ന സാഹചര്യത്തിൽ തദ്ദേശ സ്വയംഭരണ മന്ത്രി എം വി ഗോവിന്ദൻ സി പി എം ആക്ടിങ് സെക്രട്ടറിയായി ചുമതലയേറ്റു ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം അതേസമയം യോഗങ്ങൾക്ക് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണന്റെ ഫ്ലാറ്റിലെത്തി കൂടിക്കാഴ്ച നടത്തിയിരുന്നു മാത്രമല്ല എം വി ഗോവിന്ദൻ സെക്രട്ടറി സ്ഥാനം ഏൽക്കുന്നതോടെ മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വരും ഇനി അങ്ങനെ വന്നാൽ മന്ത്രിസഭയുടെ പ്രതിച്ഛായ നന്നാക്കുകയെന്ന ലക്ഷ്യമിട്ടുള്ള പുനഃസംഘടനയ്ക്കും വഴിയൊരുങ്ങും സി പി എമ്മിന്റെ ആദർശ മുഖമാണ് എം വി ഗോവിന്ദൻ എന്ന ഗോവിന്ദൻ പുതിയ നിയോഗമാണ് അദ്ദേഹത്തിന് വന്നു ചേർന്നിരിക്കുന്നത് കോടിയേരി ബാലകൃഷ്ണന് പകരം സംസ്ഥാന നേതൃത്വത്തിന്റെ തലപ്പത്ത് അദ്ദേഹം എത്തിയിരിക്കുകയാണ് പാർട്ടിയെ തത്വശാസ്ത്രത്തിൽ നിന്ന് വിശദീകരിക്കാനും ഏറ്റവും എളുപ്പത്തിൽ ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതിൽ എം വി ഗോവിന്ദന് പ്രത്യേക കഴിവുണ്ട് സി പി എം രണ്ടാം തവണയും അധികാരത്തിലേറിയെങ്കിലും വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് ഗോവിന്ദൻ ചുമതലയേൽക്കുന്നത് ഏൽക്കുന്നത് സി പി എം പാർട്ടി ഓഫീസ് ആക്രമണ കേസ് മുതൽ എൽ ഡി എഫ് ഘടക കക്ഷികളുടെ അതൃപ്തി വരെയുള്ള കാര്യങ്ങളിൽ എം വി ഗോവിന്ദന് അഭിപ്രായം പറയേണ്ടതായി വരും ഇതൊക്കെ എങ്ങനെ പരിഹരിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന് നേരിടാവുന്ന വലിയ വെല്ലുവിളികൾ കർഷക പോരാട്ടത്തിന്റെ മണ്ണായ മോറായിൽ നിന്നാണ് രണ്ടാം പിണറായി സർക്കാരിലെ രണ്ടാമനായ എം വി ഗോവിന്ദന്റെ വരവ് പാർട്ടിയുടെ അമരത്തേക്ക് അദ്ദേഹം എത്തുമ്പോൾ അരനൂറ്റാണ്ട് കാലത്തെ പൊതുപ്രവർത്തനമാണ് കൈമുതലായിട്ടുള്ളത് ഇത്തവണ നിയമസഭയിലേക്ക് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ജയമായിരുന്നു തളിപ്പറമ്പിൽ നിന്ന് വിജയിച്ചത് ഇരുപത്തിരണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനും എം വി ഗോവിന്ദൻ ഡിവൈഎഫ്ഐയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളാണ് അതിനു പുറമെ ഡിവൈഎഫ്ഐയുടെ ആദ്യ സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയുമായിരുന്നു കെ എസ് വൈ എഫിന്റെ പ്രവർത്തകനായിട്ടാണ് ഗോവിന്ദൻ സി പി എമ്മിലേക്ക് വരുന്നത് തുടർന്ന് കെ എസ് വൈ എഫിന്റെ ജില്ലാ പ്രസിഡന്റായി മൊറാഡ സ്കൂളിലെ കായിക അധ്യാപക ജോലി രാജിവെച്ചാണ് സി പി എമ്മിന്റെ മുഴുവൻ സമയ പ്രവർത്തകനാകാൻ ഗോവിന്ദൻ തീരുമാനിച്ചത് ഇ പി ജയരാജൻ വെടിയേറ്റ് ചികിത്സയിലായിരുന്നപ്പോൾ ഗോവിന്ദൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയും വഹിച്ചിരുന്നു മൊറാഡയിലെ കെ കുഞ്ഞമ്പുവിന്റെയും മാധവിയുടെയും ആറു മക്കളിൽ രണ്ടാമനായിട്ടായിരുന്നു ഗോവിന്ദന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലും രണ്ടായിരത്തി ഒന്നിലും തളിപ്പറമ്പിൽ നിന്ന് അദ്ദേഹം നിയമസഭാംഗമായിരുന്നു ഇത്തവണ പക്ഷേ പാർട്ടിയും സർക്കാരും കടുത്ത സമ്മർദ്ദത്തിലാണ് കേരളയിലും വിഴിഞ്ഞ സമരവും എ കെ ജി സെന്റർ ആക്രമണവും ഗവർണറുമായുള്ള പോരാട്ടവുമെല്ലാം പാർട്ടിയെയും സർക്കാരിനെയും ഒരുപോലെ പ്രതിക്കൂട്ടിലാക്കിയതാണ് സി പി എമ്മിന്റെ സൗമ്യമുഖമായി കാണുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഇതിനെയെല്ലാം നേരിടുന്നതിൽ മിടുക്ക് കാണിച്ചതുമാണ് ഇനി എം വി ഗോവിന്ദിന് മുന്നിലുള്ള വെല്ലുവിളി കോടിയേരിയോളം മികച്ചു നിൽക്കുകയാണ് സംഘടനാ പരിചയ സമ്പത്ത് അദ്ദേഹത്തിന് ധാരാളമുണ്ട് അതുകൊണ്ട് പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടാനാണ് സാധ്യതയേറെ ഘടക കക്ഷികൾ അവരുടെ അതൃപ്തി പരസ്യമായി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇത് പരിഹരിക്കുന്നതിനും ഗോവിന്ദന്റെ മികവ് പ്രകടമാക്കേണ്ടി വരും എല്ലാവരെയും നിർത്തി മുന്നോട്ട് പോകുമെന്നും പാർട്ടി ഉത്തരവാദിത്വം നിറവേറ്റുമെന്നും സംസ്ഥാന സെക്രട്ടറി പ്രഖ്യാപനം വന്നശേഷം എം വി ഗോവിന്ദൻ അറിയിച്ചു കഴിഞ്ഞു പാർട്ടി തന്നെ ഓരോ ഉത്തരവാദിത്തങ്ങൾ ഓരോ കാലത്തും ഏൽപ്പിച്ചിട്ടുണ്ട് അങ്ങനെയാണ് പ്രവർത്തിച്ചു വരുന്നത് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി പദവിയും പാർട്ടി തീരുമാനിച്ചതാണ് എല്ലാം ഭംഗിയായി നിറവേറ്റുമെന്നും ഗോവിന്ദൻ പറഞ്ഞു